എല്ലാ പ്രിയപ്പെട്ടവർക്കും ജസ്റ്റ് ലൈക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി ജെ ആന്റണിക്കും കൊട്ടാരക്കരയ്ക്കും ശേഷം മലയാള സിനിമയിൽ പൗരുഷത്തിൻ്റെയും കരുത്തിൻ്റെയും പ്രതീകമായി വളർന്നു വന്ന നടനാണ് ബാലൻ കെ നായർ. മികച്ച നടനായിട്ട് പോലും വില്ലൻ വേഷങ്ങളിൽ ബാലൻ കെ നായരെ മലയാള സിനിമ തടവിലിട്ടു എന്നുള്ളതാണ് സത്യം. മറ്റു വേഷങ്ങൾ ചേരില്ലെന്ന് കരുതിയവരുടെ കണക്കുകൂട്ടലുകളെ തച്ചുടച്ച ഈ അതുല്യ നടൻ പ്രേക്ഷകനെ കണ്ണീരിലാഴ്ത്തിയ എത്രയോ വേഷങ്ങളും കാഴ്ചവെച്ചു. അഭിനയ മികവിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ അദ്ദേഹത്തെ തേടിയെത്തി. അഭിനയത്തോടുള്ള കമ്പം ചെറുപ്പത്തിലെ തലക്ക് പിടിച്ച കോഴിക്കോട് പാറക്കുളങ്ങര കരുണാട്ടു വീട്ടിൽ ബാലൻ 14 മുതൽ നാടകങ്ങൾ എഴുതി തുടങ്ങി. 60 നാടകാചാര്യൻ കെ ടി മുഹമ്മദ്, തിക്കോടിയൻ, ടി ദാമോദരൻ എന്നിവരുടെ നാടകങ്ങളിലൂടെ പ്രൊഫഷണൽ നാടകവേദിയിൽ സജീവമായ ബാലൻ കെ നായർ സ്വന്തമായി നാടകമെഴുതി അവതരിപ്പിച്ചു. സംഗമം തിയേറ്റേഴ്സ്, കല എന്നീ നാടക സമിതിയിൽ സജീവമായി. മലയാള സിനിമയിലേക്ക് വരുന്നതിനു മുമ്പ് ഹിന്ദി സിനിമയിൽ സാക്ഷാൽ ദേവാനന്ദിനു വേണ്ടി സ്റ്റണ്ട് രംഗങ്ങളിൽ ഡ്യൂപ്പായി അഭിനയിച്ചു. ശങ്കർമൂർത്തിയുടെ സഹൃദയയിലാണ് അദ്ദേഹം ഡ്യൂപ്പായത്. ഈ കാര്യം അധികം ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. 1970 വിൻസെന്റിന്റെ നിഴലാട്ടത്തിൽ ബാലൻ എന്ന കഥാപാത്രമായി അരങ്ങേറിയ ബാലൻ കെ നായർ 2 മലയാള സിനിമയുടെ ഭാഗമായി ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. മൾട്ടിപ്പിൾ മൈലോമ എന്ന രക്താർബുദം മൂലമാണ് അദ്ദേഹം മരണത്തിനു മുന്നിൽ കീഴടങ്ങിയത്. വെള്ളിത്തിരയെ വിറപ്പിക്കുമ്പോഴും വീട്ടിൽ സ്നേഹം ചൊരിഞ്ഞ അച്ഛനെ ഓർക്കുകയാണ് മകൻ മേഘനാഥൻ. വില്ലൻ വേഷങ്ങളിലാണ് അച്ഛനെ പ്രേക്ഷകർ കൂടുതലും കണ്ടിട്ടുള്ളതെങ്കിലും വീട്ടിൽ അങ്ങനെയല്ലായിരുന്നുവെന്ന് മേഘനാഥൻ ഓർമ്മിക്കുന്നു. വളരെ കൂളായിരുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. സത്യത്തിൽ ഞങ്ങൾ മക്കൾക്ക് അച്ഛനെ അധികം അടുത്ത് കിട്ടിയിട്ടില്ല. സിനിമയിലെത്തിയതിനു ശേഷം അദ്ദേഹം എപ്പോഴും തിരക്കിലായിരുന്നു. മിക്ക സമയവും മദ്രാസിലായിരുന്നു. 4-5 പടങ്ങളൊക്കെ ഉണ്ടാവാറുള്ള അച്ഛന് അവിടെ രാമകൃഷ്ണ എന്നൊരു ഹോട്ടലിൽ സ്ഥിരം മുറിയാണ്. വരുമ്പോൾ രാവിലെയുള്ള മംഗലാപുരം മെയിലിന് വന്നാൽ വൈകുന്നേരം മദ്രാസിലേക്ക് മടങ്ങാറാണ് അച്ഛന്റെ പതിവ്. പിന്നീട് മലയാള സിനിമ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതിന് ശേഷമാണ് അച്ഛൻ ഞങ്ങൾക്കൊപ്പം കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. കുട്ടിക്കാലത്ത് ഷൊർണൂരിലാണ് ഞങ്ങൾ പഠിച്ചത്. 10 ആയപ്പോൾ അച്ഛൻ എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോയി. തുടർന്നുള്ള പഠനം അവിടെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ മദ്രാസിലെത്തുന്നത്. അന്ന് അച്ഛന്റെ കൂടെയായിരുന്നു താമസം. ഞാൻ എപ്പോഴും ഇപ്പോഴും അറിയപ്പെടുന്നത് ബാലൻ കെ നായരുടെ മകനായിട്ടാണ്. അതിൽ വല്ലാത്ത അഭിമാനവും സന്തോഷവും ഉണ്ട്. ഞാൻ സിനിമയിൽ മുഖം കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ അസ്ത്രം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ക്യാരക്ടർ റോൾ ചെയ്യുന്നത് പഞ്ചാഗ് നീലും. അച്ഛന്റെ മേൽവിലാസത്തിലാണ് സിനിമയിൽ വന്നതെങ്കിലും നമുക്ക് വേണ്ടി മറ്റുള്ളവരുടെ അടുത്ത് ശുപാർശ ചെയ്യുന്ന രീതിയൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. സിനിമ ശാശ്വതമായ ഒരു തൊഴിലല്ലെന്നും സിനിമ കിട്ടാതായാൽ ജീവിക്കാൻ മറ്റൊരു തൊഴിൽ പരിശീലിക്കണമെന്നും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഞങ്ങൾക്കന്ന് സ്വന്തമായി വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ചെറുപ്പത്തിലെ അച്ഛൻ ഞങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു. അന്നത്തെ കാലത്ത് ജയനെ ബാലൻ കെ നായർ കൊന്നതാണെന്നൊക്കെ ചിലർ എഴുതിവിട്ടു. ചിലരെഴുതി ജയൻ അമേരിക്കയിലാണ് രക്ഷപ്പെട്ടു എന്നൊക്കെ. കോലിളക്കത്തിന്റെ സെറ്റിനിടയിൽ നടന്ന അപകടത്തിൽ അച്ഛനും പരിക്കേറ്റിരുന്നു. കാലിന്റെ എല്ലു പൊട്ടിയിരുന്നു. ചികിത്സയിലായിരുന്നു അദ്ദേഹം. ജയൻ മരിച്ച വിവരം കുറച്ചു ദിവസം കഴിഞ്ഞാണ് അച്ഛനെ അറിയിക്കുന്നത്. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വല്ലാത്ത വിഷമമായി. അതിനിടെ അച്ഛൻ ഒപ്പോൾ എന്ന സിനിമയുടെ ഡബിംഗ് തീർത്തു. വീൽ ചെയറിലാണ് അദ്ദേഹത്തെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയത്. ഗോസിപ്പുകളൊന്നും അച്ഛനെ ബാധിച്ചിട്ടില്ല. മഞ്ഞപത്രക്കാർ എഴുതുന്ന വാർത്തകളും കുപ്രചരണങ്ങളും ഒന്നും അച്ഛൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ആദ്യം കുറച്ചു വിഷമമൊക്കെ തോന്നിയിരുന്നു. പിന്നീട് പുസ്തകം ചെലവാക്കാനുള്ള തന്ത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതോടെ അതൊന്നും ഗൗനിക്കാറില്ലായിരുന്നു. തെറ്റു ചെയ്തിട്ടില്ലെന്ന് സ്വന്തം മനസ്സാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്തിനു വിഷമിക്കണം? അതായിരുന്നു അച്ഛന്റെ നിലപാട്. വാർത്തകൾ കണ്ടു ഭയന്ന് പുറത്തിറങ്ങാതെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെയൊന്നും അദ്ദേഹം ഇരുന്നിട്ടില്ല. കോളിളക്കത്തിന്റെ അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ സിനിമയിലുള്ള സുഹൃത്തുക്കളോ ഒന്നും ബാലൻ കെ നായർ എന്ന വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടില്ല. മേഘനാഥൻ പറയുന്നു. കൂടുതൽ വിശേഷങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.